മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെ നിയന്ത്രിക്കാൻ ആര് തയ്യാറാകും? ഇത് ചോദിക്കുന്നത് സംസ്ഥയുടെ വിദ്യാർത്ഥി സംഘടനയാണ് എസ് കെ എസ് എസ് എഫ്. അത്ര നിസ്സാരക്കാരായി എസ് കെ എസ് എസ് എഫിനെ കാണരുത്. കേരളത്തിലെ ശക്തമായൊരു മുസ്ലിം വിദ്യാർത്ഥി പ്രസ്ഥാനം തന്നെയാണ് അവർ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ 73 രൂപീകരിച്ച വിദ്യാർത്ഥി സംഘടനയായിരുന്ന എസ് എസ് എഫ് പിളർത്തിയാണ് എസ് കെ എസ് എസ് എഫ് ഉണ്ടായത്. പി എം എസ് സലാമിനെ അറിയാം, ലീഗിലെ നേതാക്കൾക്ക് നന്നായി അറിയാം വിദ്യാർത്ഥികളെ ചൊടിപ്പിച്ചാൽ അവർ തിരികെ പണിതരുമെന്ന്. കടുത്ത ഭാഷയിലാണ് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി സലാമിനെതിരെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം സംസ്ഥയ്ക്കെതിരെ നിരന്തരം കുത്തുവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സുന്നി വിശ്വാസ ആദർശങ്ങളെ പരസ്യമായി ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാമിനെ നിയന്ത്രിക്കാൻ പാർട്ടി നേതൃത്വം ഇനിയെങ്കിലും തയ്യാറാകണമെന്നാണ് സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുന്നി ആദർശത്തെ അംഗീകരിക്കുന്നവരാണ് മുസ്ലിം ലീഗിലെ മഹാഭൂരിപക്ഷ പ്രവർത്തകരും. അത് മറക്കരുതെന്നാണ് സംസ്ഥാ വിദ്യാർത്ഥി സംഘടനയുടെ മുന്നറിയിപ്പ്. അതിനെ അങ്ങനെ നിസ്സാരമായി തള്ളാനൊരു ലീഗ് നേതാവിനും സാധിക്കുകയുമില്ല. കാരണം ഇത് എസ് കെ എസ് എസ് എഫിന്റെ നിലപാടാണ്. സുന്നികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന നീക്കങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് എസ് കെ എസ് എസ് എഫ് പറയുന്നത്. നേരത്തെ ഇദ്ദേഹം സംസ്ഥയുടെ അധ്യക്ഷനെയും എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റിനെയും മാധ്യമങ്ങളുടെ പരിഹസിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലെല്ലാം പരാതി നൽകിയെങ്കിലും ലീഗിന്റെ നേതൃത്വം പരിഹാരമുണ്ടാക്കിയില്ല. നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി പാഠ്യസ്ഥാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഇത്തരക്കാരെ കടിഞ്ഞാനിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതമുണ്ടാകും. ഇതാണ് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും സുന്നി വിഭാഗത്തിനെതിരെ സമസ്തയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ രണ്ടു തവണ ആലോചിക്കണമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 1989 രൂപം കണ്ട എസ് കെ എസ് എസ് എഫ് കേരളത്തിലെ മുസ്ലിം മതപാഠശാലകൾ, അറബി കോളേജുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശക്തമായ സംഘടനയാണ്. കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ഇസ്ലാമിക് സെന്ററാണ് എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന കാര്യാലയം. മുസ്ലിം ലീഗ് നേതാക്കൾക്കറിയാം, എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന കാര്യാലയം ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ അതിൽ നിന്നും പിന്നോക്കമില്ലെന്ന്. അടുത്തിടെ ലീഗ് അധ്യക്ഷൻ സാദിഖിലെ ശിഹാബ് തങ്ങളുടെ ഇടപെടലിനെ തുടർന്നാണ് ലീഗ് നേതാക്കൾ സമസ്തയ്ക്കെതിരായ യുദ്ധം നിർത്തിവെച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം തർക്കങ്ങൾ തുടർന്നാൽ അത് ലീഗിനെയും സമസ്തയും ഒരുപോലെ ബാധിക്കുമെന്ന തിരിച്ചറിവാണ് ഈ മഞ്ഞുരുകലിന് കാരണവും. സ്വാഭാവികമായും വീണ്ടും സമസ്ത ലീഗിനൊപ്പം ചേർന്നു, തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങി. എന്നാൽ പിന്നീടും സമസ്ത വിരോധിയായ ലീഗ് ജനറൽ സെക്രട്ടറി പി എം എസ് സലാം ഉടക്കി തന്നെ നിന്നു. അത്തരമൊരു നിർണായക പശ്ചാത്തലത്തിലാണ് സമസ്തയുടെ അധ്യക്ഷനെയും എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റിനെയും അടക്കം ഭാരവാഹികളെ അപമാനിച്ച നടപടി. ഇനിയും തുടർന്നാൽ തങ്ങൾക്കും നിലപാട് കടുപ്പിക്കേണ്ടി വരുമെന്ന് ഇപ്പോൾ ഈ വിദ്യാർത്ഥി സംഘടന ലീഗ് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.